നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും കേട്ട ഒരു വാർത്ത, അത് പ്രത്യേകിച്ച് മലയാളികളെ ഇതൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും ആ ചെറിയൊരു വാർത്ത ഞാനിവിടെ ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ പിറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിക്കാനുണ്ട്. ആരും അങ്ങോട്ട് ഓടിപ്പോവല്ലേ. എറണാകുളം ചികിത്സയിലായിരുന്ന രോഗിയായ യുവാവിനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുത്ത് യുവാവിൻ്റെ അവയവങ്ങൾ വിദേശിക്ക് ദാനം ചെയ്തെന്ന പരാതിയിൽ കൊച്ചിയിലെ ലോക്ഷോർ ആശുപത്രിക്കെതിരെ കേസെടുത്ത് കോടതി. കേസെടുത്തത് ആരാണ്? കോടതിയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കേരള പോലീസോ പിണറായി വിജയന്റെ സർക്കാരോ അല്ല കേസെടുത്തത്. സംഭവത്തിൽ കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഗണപതിയാണ് ഹർജിയുമായി എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയെ സമീപിച്ചത്. സംഭവത്തിൽ 8 ഡോക്ടർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചു. ഉടുമ്പൻചോല സ്വദേശിയായ വിജയ് എബിൻ എന്ന 18-കാരനെ അപകടം സംഭവിച്ചതിനെ തുടർന്ന് ലോക്ഷോർ ആശുപത്രിയിൽ എത്തിച്ചു. 2009 നവംബർ 29 സംഭവം. ആലോചിച്ച് നോക്കണം, 2009, അതായത് 13-14 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്, ഈ വാർത്ത പോലും പുറത്തു വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് കാശുള്ളവനും അധികാരമുള്ളവനും അതല്ലെങ്കിൽ മതഭ്രാന്തുള്ളവർക്കും മാത്രം കേരളത്തെ, അവർക്ക് വേണ്ടി മാത്രമായി കേരളത്തെ തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നത് എടുത്തു പറയാതിരിക്കാനാവില്ല. എന്നാൽ യുവാവിന്റെ തലയിലെ രക്തം കട്ട പിടിച്ചിരുന്നതായും എന്നാൽ അത് നീക്കം ചെയ്യാതെ ആശുപത്രി അധികൃതർ യുവാവിനെ മസ്തിഷ്ക മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുമാണ് ഉയർന്ന ആരോപണം. ഏതെങ്കിലും രീതിയിൽ രക്തം തലയിൽ കട്ട പിടിച്ചാൽ തലയോട്ടിയിൽ സുഷിരമുണ്ടാക്കി മരണം സംഭവിക്കാതെ തടയാമായിരുന്നു. എന്നാൽ അത് ഡോക്ടർമാർ ചെയ്തില്ലെന്നും യുവാവിനെ മരണത്തിന് ബോധപൂർവം വിട്ടുകൊടുക്കുക ആയിരുന്നു എന്നുമാണ് പരാതി. മരണശേഷം യുവാവിന്റെ അവയവങ്ങൾ വിദേശികൾക്ക് ദാനം ചെയ്തു. എന്നാൽ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല. അതായത് അവയവ ദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബന്ധുക്കളുടെ പൂർണ്ണമായിട്ടുള്ള സ്വമനസാലയുള്ള സമ്മതം വേണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു മനുഷ്യന്റെയും അവയവം അത് അവരുടെ ബന്ധുക്കൾ, മരണത്തിന് ശേഷമാണെങ്കിൽ ബന്ധുക്കളുടെ ആ ഒരു അവകാശം തന്നെയാണ് അത് വിട്ടുകൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും പാലിച്ചില്ല എന്നുള്ളതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട യാഥാർത്ഥ്യം. ഇനിയും ഇത് കോടതി ശരിവെക്കുകയായിരുന്നു. തുടർന്ന് പ്രതികൾക്ക് സമൻസ് അയക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ആരോപണത്തിൽ വിശദീകരണവുമായി ലോക്ഷോർ ആശുപത്രിയും രംഗത്ത് വന്നിട്ടുണ്ട്. മസ്തിഷ്കത്തിന് സ്ഥിരമായി കേട് സംഭവിക്കുന്ന തരത്തിലുള്ള ശക്തമായ മുറിവായിരുന്നു എബിൻ്റെതെന്നാണ് ആശുപത്രിയുടെ വാദം. നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നതായും അധികൃതർ പ്രതികരിച്ചു. നോക്കൂ, ഇങ്ങനെയാണ് ഈ വാർത്ത. മലയാളിക്ക് ആയിരക്കണക്കിന് ഓരോ ദിവസവും കേരളത്തിന്റെ നമ്പർ വൺ വാർത്തകൾ മാത്രം പുഴുങ്ങിത്തിന്ന് ശീലിച്ച മലയാളി ഈ വാർത്തയും ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ വിട്ടു. പക്ഷേ ഇവിടെ ഒരു വലിയ പക്ഷേക്ക് സ്ഥാനമുണ്ട്. കാരണം ഇത് ലോക്ഷോർ ആശുപത്രി ആയതുകൊണ്ടും അതിന്റെ മാനേജ്മെന്റ് ആര് എന്ന് ചിന്തിക്കുന്നിടത്തുമാണ് ഈ പക്ഷേയുടെ പ്രാധാന്യമുള്ളത്. ഈ ലോക്ഷോർ എന്ന ആശുപത്രിയുടെ പേരുണ്ടല്ലോ, ആ പേരിന് ബദലായിട്ട് അമൃതാനന്ദമായിയുടെ ഹോസ്പിറ്റൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ഇനി വേണ്ട, ഏതെങ്കിലും ഒരു ചെറിയ ഹൈന്ദവൻ നടത്തുന്ന കുഞ്ഞു കുഞ്ഞു ആശുപത്രികളാണെന്ന് കരുതുക, എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? അവിടെയാണ് നമ്മൾ ഈ പക്ഷേക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ലോക്ഷോർ ആശുപത്രി ആയതുകൊണ്ട് 2009 ശേഷം ഇന്നിപ്പോൾ 2023 നിൽക്കുന്ന ഈ സമയം വരെ ആ കേസ് നീണ്ടുപോയി. അതിൽ ഇന്നാണ് ഏകദേശം 8 വരുന്ന ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി കേസെടുത്ത് ഉത്തരവിട്ടിരിക്കുന്നത്. അല്ലാതെ പിണറായി വിജയന്റെ പോലീസോ, ഇനി പിണറായി വിജയന് മുൻപ് വന്ന കോൺഗ്രസിന്റെ സർക്കാർ കാലത്തെ പോലീസോ, ആ കാലത്ത് പിണറായി വിജയന് മുൻപ് വന്ന സർക്കാരായുള്ള കോൺഗ്രസ് സർക്കാർ ആയിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. ആ സർക്കാരോ പിന്നീട് വന്ന പിണറായി വിജയന്റെ 1st സർക്കാരോ 2nd സർക്കാരോ ഒന്നുമല്ല ഈ കേസിൽ കൃത്യമായിട്ടും നടപടികൾ നീക്കിയിരിക്കുന്നത്. ഇത് കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം, കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് മാത്രം കിട്ടാവുന്ന അസുലഭ ഭാഗ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഇത്തരത്തിൽ കോടതികൾ നേരിട്ടുകൊണ്ട് ഇത്തരത്തിൽ കേസെടുക്കാനോ ഇങ്ങനെ നീക്കം നടത്താനോ സാധ്യമാവുമായിരുന്നില്ല. ഇവർ ഏകദേശം 13-14 വർഷം നിയമയുദ്ധം നടത്തിയത് കൊണ്ട്, അതിന് ത്രാണിയുള്ളവരായതുകൊണ്ട് മാത്രമാണ് ഈ കേസ് തള്ളിപ്പോവാതെ, ഈ കേസ് വിട്ടുകൊടുക്കാതെ ഇന്നിപ്പോൾ ഈ ഡോക്ടർമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും. ഈ ലോക്ഷോർ ആശുപത്രിയിൽ നടക്കുന്ന ഈ മഹാകൊള്ളയെക്കുറിച്ച് ഇന്ന് പുറം ലോകം അറിഞ്ഞതും. ആലോചിച്ച് നോക്കൂ, ഇവിടെ നടക്കുന്നത് എന്താണ്? അനുമതിയില്ലാതെ അവയവ കച്ചവടം നടത്തി എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള മനുഷ്യക്കുരുതിയാണ് നടന്നിരിക്കുന്നത്. അതായത് ജീവനുള്ള ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ അയാളെ കൊല്ലുക, കൊല്ലുന്ന സമയത്ത് അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുന്ന ആ സമയമുണ്ടല്ലോ, ഒരുപക്ഷെ ജീവനോടെയും അയാളുടെ അവയവങ്ങൾ പൂർണ്ണമായിട്ട് ഓരോന്നോരോന്നായി നീക്കം ചെയ്യുക, എന്നിട്ട് വിൽക്കുക, വിദേശികൾക്കും സ്വദേശികൾക്കുമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ അവയവങ്ങൾ വിൽക്കുക. നമ്മൾക്കറിയാം ഏകദേശം 1.5 വർഷത്തോളം കൊറോണ താണ്ഡവമാടിയ നാടുകളിൽ നമുക്കറിയാമല്ലേ, നമ്മുടെ ബന്ധുക്കളൊക്കെ, ഒരുപാട് ബന്ധുക്കളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടാനോ അതല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നോക്ക് കാണാനോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനോ അന്ത്യോപചാരം
അർപ്പിക്കാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ പറ്റാത്ത രീതിയിൽ തന്നെ ആശുപത്രികളിൽ നിന്ന് നേരിട്ട് മൃതദേഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്കത് തൊടാനോ അതല്ലെങ്കിൽ അടക്കാനോ പോലും പെർമിഷൻ ഇല്ലാതെ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ വന്നുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് നമ്മൾക്കറിയില്ലേ? അതല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞ ചരിത്രം നമ്മൾക്കറിയില്ലേ? എനിക്കും അനുഭവമുണ്ട്. എന്റെ അമ്മാവന്റെ ഭാര്യ, അവർ മരിച്ച സമയത്ത് ഞാൻ മാത്രമാണ് അവരുടെ ബോഡി സ്വീകരിക്കാൻ വേണ്ടി പോയത്. സ്വീകരിച്ച ആ ബോഡി നമ്മൾക്കൊന്ന് കാണിച്ചു തരാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരിറ്റി വെള്ളമോ അന്ത്യോപചാരം അർപ്പിക്കാനോ പോലും അനുവദിക്കാതെ നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവർ തന്നെ മുൻകൈയെടുത്ത് കത്തിച്ചു കളയുന്നു. ഈ മൃതശരീരം ഇവരുടേതാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പോലുമുള്ള ഒരു സാധ്യതയും നമ്മൾക്ക് തന്നില്ല. മാത്രമല്ല, ഇവരിൽ ഈ ശരീരത്തിൽ വല്ല അവയവങ്ങളും ബാക്കിയുണ്ടോ എന്ന് പോലും ഇന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. കോട്ടക്കൽ എന്ന് പറയുന്ന പ്രധാന നഗരമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ വലിയൊരു ഹോസ്പിറ്റൽ നഗരമാണ് കോട്ടക്കൽ. ഈ കോട്ടക്കലിലെ ഒരു വമ്പൻ ആശുപത്രിയിലായിരുന്നു എന്റെ അമ്മാവന്റെ ഭാര്യയും അത്തരത്തിൽ മരണപ്പെട്ടത്. ആ ആശുപത്രിയിൽ നിന്ന് തന്നെ നേരിട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നു, കത്തിച്ചു കളയുന്നു. അല്ലാതെ നമ്മൾക്കൊന്നും വെരിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ അവസ്ഥയായിരുന്നു കൊറോണ താണ്ഡവം ആടിയ ആ സമയത്ത് എന്ന് പറയുമ്പോൾ നോക്കൂ, 2009 മുതൽ ഈ കേസ് നിലനിൽക്കുന്നു. ഇതിപ്പോൾ 2023 കഴിഞ്ഞ് 24 നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ അവയവ മാഫിയകൾ ഉണ്ട് എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ആന്തരിക അവയവങ്ങൾ വിറ്റുകൊണ്ടും അതല്ലെങ്കിൽ ജീവനോടെ കൊന്ന് അതല്ലെങ്കിൽ ജീവനോടെ അയാൾ മരിച്ചെന്ന് വിധി എഴുതിക്കൊണ്ട് അയാളുടെ അവയവങ്ങൾ വിറ്റു തുലച്ച് കോടികൾ കൈയാളുന്ന മനുഷ്യജന്മങ്ങളുള്ള നാടാണിത്. ആ നാട്ടിലെ ഒരേ ഒരു വാർത്ത മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും സംശയിക്കുകയാണ് ഈ കൊറോണ താണ്ഡവമാടിയ സമയത്ത് ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവൻ പോയ സമയത്ത് ആ മനുഷ്യന്മാരുടെയൊക്കെ ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടായിരുന്നോ, അതൊക്കെ ഇവർ വിറ്റു തുലച്ചോ കോടിക്കണക്കിന് രൂപ കൈക്കലാക്കിയോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. ഇത് അമൃതാനന്ദമായി ആശുപത്രിയിലോ മറ്റേതെങ്കിലും ഹൈന്ദവർ നടത്തുന്ന ആശുപത്രിയിലോ ആയിരുന്നെങ്കിൽ ഇന്ന് ആ ആശുപത്രി അവിടെ കാണില്ലായിരുന്നു എന്ന് 100% നമ്മൾക്കറിയാം. അതാണ് കേരളം എന്ന് പറയുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് ഹൈന്ദവരെ ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി കൊടുമ്പിട്ടിറങ്ങിയ ഒരുമ്പിട്ടിറങ്ങിയ ആ നീച ജന്മങ്ങൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഭരണകൂടമാകുമ്പോൾ ഒരിക്കലും ഇവർക്കെതിരെ ഒന്നും കേസെടുക്കില്ല. ഹൈന്ദവർക്ക് നേരെ മാത്രം അതല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാത്രം അവർക്കെതിരെ മാത്രം കേസെടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഈ കേരളത്തിൽ മലയാളിക്ക് ഈ വാർത്തയും ഒരു വാർത്തയല്ല എന്നതാണ് പ്രാധാന്യമില്ലാതെ തന്നെ നമ്മൾക്കിവിടെ പറയേണ്ടത്. എന്നിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടിക്കൊണ്ട് ഒരു യുവാവ്, 10-18 വയസ്സുള്ള ഒരു യുവാവിന്റെ ശരീരത്തെ കൊന്നുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ എടുത്തുകൊണ്ട് വിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോക്ഷോർ ആശുപത്രിയിൽ നടന്ന ഈ കൊലപാതകം അതല്ലെങ്കിൽ ഈ മനുഷ്യക്കുരുതികൾ 2009 നടന്നതാണ് എന്ന് നമ്മൾ വീണ്ടും ഓർക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് 10-14 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എത്രയോ മനുഷ്യക്കുരുതികൾ അവിടെ നടന്നിട്ടുണ്ടായിരിക്കാമെന്ന് ആര് സംശയിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ മുക്കിയ കോടിക്കണക്കിന് രൂപ അണ്ണാക്കിലേക്ക് തിരികൊണ്ട് ഈ ലോക്ഷോർ പോലുള്ള വൻകിട ആശുപത്രിക്കാർ ഇത്തരത്തിൽ ഈ കോടിക്കണക്കിന് രൂപ മാധ്യമങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊണ്ട് ഈ വാർത്ത മുക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ ജനപക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. ആ എത്തിക്കുന്ന സമയത്ത് അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്ന കടമ നിങ്ങൾക്കാണ്. ഇത് അമൃതാനന്ദ മൈ മഠമായിരുന്നെങ്കിൽ, ഇത് മറ്റൊരു ഹൈന്ദവൻ നടത്തിയിരുന്ന ആശുപത്രി ആയിരുന്നെങ്കിൽ എന്ന ആ ഒരു പക്ഷേ എന്ന അതുകൂടി നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇനി ഒരാളുടെയും ജീവൻ എടുക്കാൻ, ഇനി ഒരാളെയും കൊന്നുകൊണ്ട് ആ കൊല്ലപ്പെട്ട ആളുടെ അവയവങ്ങൾ വിൽക്കാൻ ഒരാശുപത്രിയെയും നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ ഒരുപാട് ഒരുപാട് ജാഗരൂകരാവേണ്ടിയിരിക്കുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.